നമസ്കാരം. ജ്ഞാനസാധനം സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് കഴിഞ്ഞ ക്ലാസിൻ്റെ തുടർച്ച ആയ ദാട്ടുവരിശയുടെ നാലാം പാഠത്തിൻ്റെ രണ്ടാം കാലം നിന്ന് പഠിക്കാം. ഒന്നാം കാലം നമ്മൾ പഠിച്ചായിരുന്നു, അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് സ്വരങ്ങളുടെ സ്ഥാനങ്ങളൊക്കെ നന്നായിട്ട് പാടാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. നമുക്കിന്ന് അതിൻ്റെ രണ്ടാം കാലം പാടാം. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇത് വളരെ നന്നായിട്ട് സ്പീഡിൽ പാടി പഠിച്ച് കഴിഞ്ഞാൽ സ്വരങ്ങളുടെ സ്ഥാനങ്ങൾ നന്നായിട്ട് ഉറയ്ക്കും. എത്ര പാടാൻ ബുദ്ധിമുട്ടുള്ളവരും പാടാൻ വളരെ കഴിവില്ലാത്തവർ പോലാണെങ്കിൽ പോലും ഇത് കുറച്ച് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ സ്വരങ്ങളുടെ സ്ഥാനങ്ങൾ നിങ്ങൾക്ക് വഴങ്ങി വരും. അതുകൊണ്ട് നിങ്ങളിത് നന്നായിട്ട് ഇത് സാധകം ചെയ്ത് മുന്നോട്ട് പോകണം. മയമളവുകൾ രാത്രിയാണിത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ താളം മയമളക വിളരാത്തിൻ്റെ സ്വരസ്ഥാനങ്ങൾ ഷഡ്ജം, ശുദ്ധിക്ഷുഭം, അന്തരകാന്താരം, ശുദ്ധമധ്യമം, പഞ്ചമം, ശുദ്ധദേവതം, കാളിനിഷാദം. ആദ്യ താളം ഒരടിക്ക് രണ്ട് അക്ഷരം വെച്ച് നമ്മൾ പാടുന്നത്. സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ. മയമളക ഉള്ളരാതിൻ്റെ ആരോഹണവും അവരോഹണവും ഇത്. ഇനി നമുക്ക് പാടത്തിലേക്ക് പോവാം. ഒന്നാം കാലം സരിസഗ രിഗ മഗ സഗ രിഗ സരിഗ മ. ഇതായിരുന്നു ഇതിൻ്റെ ഒന്നാം കാലം. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാം കാലം എങ്ങനെയാണെന്ന് പഴാം. സരിസഗ രിഗ മഗ സഗ രിഗ സരിഗ മ സരി സഗ രിഗ മഗ സരി സഗ രിഗ മഗ. കണ്ടോ, ഒരടിക്ക് രണ്ട് ലക്ഷം വെച്ച്. സരി സഗ രിഗ മഗ സഗ രിഗ സരിഗ മ. ഒന്ന് നോക്കാം. ഒന്നാം കാലം നോക്കി. സരി സഗ രിഗ മഗ സഗ രിഗ സരിഗ മ. രണ്ടാം കാലം. സരി സഗ രിഗ മഗ സഗ രിഗ സരിഗ മ. ഒന്നുകൂടെ നിങ്ങൾ ഒരു പേര് കൂടെ പാടി. സരി സഗ രിഗ മഗ സഗ രിഗ സരിഗ മ. മനസ്സിലായില്ലേ? അടുത്തത് രിഗ രി മഗ മ പ മ രി മഗ മ രിഗ മ പ. അത് ഒന്നാം കാലാണെങ്കിൽ എങ്ങനെ ചെയ്യും? രിഗ രി മ ഗ മ പ മ രി മ ഗ മ രി
ഒന്നാം കലാപം. രണ്ടാം കലാപം റേ ഗ റേ മ ഗ മ പ മ റേ മ ഗ മ റേ ഗ മ പ കൂടെ പാട് റേ ഗ റേ മ ഗ മ പ മ റേ മ ഗ മ റേ ഗ മ പ ഉണ്ടോ? ഒന്നു നോക്കി റേ ഗ റേ മ ഗ മ പ മ റേ മ ഗ മ റേ ഗ മ പ. അപ്പൊ ഇങ്ങനെ നിർത്തി നിങ്ങൾ പാടി പ്രാക്ടീസ് ചെയ്യാം. റേ അവന്റെ അത് നമുക്ക് കൂടി പാടാം. റേ ഗ റേ മ ഗ മ പ മ റേ മ ഗ മ റേ ഗ മ പ ഒന്ന് പറയാം. റേ ഗ റേ മ ഗ മ പ മ റേ മ ഗ മ റേ ഗ മ പ അത് നിർത്തിച്ച് പാടുവാണെങ്കിൽ എങ്ങനെയൊക്കെ റേ ഗ റേ മ ഗ മ പ മ റേ മ ഗ മ റേ ഗ മ പ ഇത് നമ്മളിനി നിർത്തപ്പെടുക. റേ ഗ റേ മ ഗ മ പ മ റേ മ ഗ മ റേ ഗ മ പ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പടം ആയില്ലേ? ഇനി നമുക്ക് അടുത്ത ഗാന്ധാരത്തിന് ഗ മ ഗ പ മ പ ദ പ ഗ പ മ പ ഗ മ പ ധ. അപ്പം ഇങ്ങനെയല്ല പാടേണ്ടത്. ഇത് നിർത്തി നിർത്തി പാടി തരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് ഒരു ഒരു എളുപ്പ വഴി പറഞ്ഞു തരുന്നു എന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് കൂട്ടി പാടണം. ഗ മ ഗ പ മ പ ദ പ ഗ പ മ പ ഗ മ പ ധ. ഓ മകളാണെങ്കിലോ ഗ മ ഗ പ മ പ ദ പ ഗ പ മ പ ഗ മ പ ധ. അത് നമുക്ക് രണ്ടാം കാരണമാണെങ്കിൽ ഗ മ ഗ പ മ പ ദ പ ഗ പ മ പ ഗ മ പ ധ. അത് നിർത്തി നിർത്തി ചെയ്യാനാണെങ്കിൽ ഗ മ ഗ പ മ പ ദ പ ഗ പ മ പ ഗ മ പ ധ. അപ്പം നിങ്ങൾ ഇപ്പം ഞാൻ പാടുന്നതിൻ്റെ കൂടെ നിങ്ങളും കൂടെ കൂടി പാടണം. അപ്പം നിങ്ങൾക്ക് അത് എളുപ്പമായി വരും. ഗ മ ഗ പ മ പ ദ പ ഗ പ മ പ ഗ മ പ ധ ഒന്നേ. ഗ മ ഗ പ മ പ ദ പ ഗ പ മ പ ഗ മ പ ധ ഒന്ന് നോക്കുക. ഗ മ ഗ പ മ പ ദ പ ഗ പ മ പ ഗ മ പ ധ മനസ്സിലായില്ലേ? ഇനി നിങ്ങൾക്ക് ഇത് പാടിയെടുക്കാം. അടുത്തത് നമുക്ക് മധ്യമം മ പ ഒന്നാം കാലാണെങ്കിൽ മ പ മ ധ പ ദ നീ ദ മ ധ പ ധ മ പ ദ നീ. രണ്ടാം കാലാണെങ്കിൽ മ പ മ ദ പ ദ നീ ദ മ ദ പ ദ മ പ ദ നീ ഒന്ന് പറയാം. മ പ മ ദ പ ദ നീ ദ മ ദ പ ദ മ പ ദ നീ. അത് നിർത്തി നമുക്കൊന്ന് പാടി നോക്കുകയാണെങ്കിൽ മ പ മ ദ പ ദ നീ ദ മ ദ പ ദ മ പ ദ നീ. നിർത്തി പാടും. ഒന്ന് പറയാം. അപ്പം നമുക്ക് തന്നെ കൂട്ടി പഠിക്കും. മ പ മ ദ പ ദ നീ ദ മ ദ പ ദ മ പ ദ നീ. അപ്പം ഇങ്ങനെ നിർത്തി നിർത്തി പതുക്കെ പതുക്കെ നിർത്തി പാടി ഇങ്ങനെ മ പ മ ദ മ പ മ ദ. അപ്പം ഇങ്ങനെ നമുക്ക് പിന്നെ കൂട്ടി പാടാൻ കറക്റ്റായിട്ട് നമുക്ക് വരും. അപ്പം അങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് നോക്കാം. മ പ മ ദ
പദ നീത മദ പദ മ പദ നീ. അടുത്ത പഞ്ചമം പദ പ നീ ദ നീ സ നീ പ നീ ധ നീ പദ നീ സ. ഒന്നാം കാലം നമുക്ക് ഇന്ന് രണ്ടാം കാലം പദ പനി ധനി സനി പനി ധനി പദ നിസ. നിർത്തി പാടാം പദ പനി ധനി സനി പനി ധനി പദ നിസ. അപ്പൊ നിങ്ങൾ ഇതുവരെ കൂടി പഠിക്കും പദ പനി ധനി സനി പനി ധനി പദ നിസ. ഇനി കൂടി പോണം പദ പനി ധനി സനി പനി ധനി പദ നിസ. ഒന്നര ഭാഗം പദ പനി ധനി സനി പനി ധനി പദ നിസ. ഇതിൻ്റെ ആരോഹണം രണ്ടാം കാലത്തിൽ ഇതിൻ്റെ ആരോഹണം തീർന്നിരിക്കുകയാണ്. ഈ ഒരു ഭാഗം നിങ്ങൾ നന്നായിട്ട് ഞാനിപ്പോൾ ഈ ഇതിൽ ഈ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ പാടി പ്രാക്ടീസ് ചെയ്യുക. ഇത് നമുക്കിന്നെ അത് പഠിച്ചു കഴിയുമ്പം അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ അവരോഹണം രണ്ടാം കാലത്തിൽ പാടാം. അതുവരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.